ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഹിയറിംഗ് ടെസ്റ്റിനെ പറ്റിയിട്ട്. ന്യൂ ബോണിൻ്റെ ഹിയറിംഗ് ടെസ്റ്റിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ കൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹിയറിംഗ് ടെസ്റ്റ് ന്യൂ ബോണിൻ്റെ അതിൻ്റെ പേരാണ് OAE ടെസ്റ്റ്, ഓട്ടോ അക്കൂസ്റ്റിക് എമിഷൻ ടെസ്റ്റ്. ഈ ടെസ്റ്റ് വന്നിട്ട് ജനിച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഡേ ചെയ്യുന്നതാണ്, അല്ല ഹോസ്പിറ്റലിലും ചെയ്യുന്ന ടെസ്റ്റാണ്. ഈ ടെസ്റ്റിൽ കുട്ടിയുടെ കേൾവിശക്തി ഉണ്ടോ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അതിന് വേണ്ടി ചെയ്യുന്ന ടെസ്റ്റാണ്. ചെറിയ കുട്ടികളായി കഴിഞ്ഞാൽ അവരുടെ ഇയറൊക്കെ അത്ര ഡെവലപ്പായിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു മമ്മളുടെ സൗണ്ടിനോടൊക്കെ ഭയങ്കര കമ്മിയായിട്ടാണ് റെസ്പോണ്ട് ചെയ്യുക. അപ്പോൾ അതൊക്കെ കുഴപ്പമില്ലേ, കുഴപ്പമുണ്ടോ, അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ടെസ്റ്റാണ്. ഈ ടെസ്റ്റിൽ എന്താ ചെയ്യാച്ചാൽ, മോസ്റ്റ്ലി നമ്മളുടെ കാതിൽ മൂന്ന് പാർട്ടുണ്ട്. ഒന്ന് വന്നിട്ട് ഔട്ടർ ഇയർ, ഇന്നർ ഇയർ, മിഡിൽ ഇയർ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ ഇന്നർ ഇയറിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ സൗണ്ടിനൊക്കെ കേൾക്കാനില്ലേ, അതോ നോക്കുക ചെയ്യാം. ഇതിലെന്താ ചെയ്യാച്ചാൽ, കുട്ടികളുടെ കാതിൽ ഒരു ഹെഡ്ഫോൺ മാതിരി സാധനം വെച്ച് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഇന്നർ ഇയറിൽ വന്നിട്ട് ചെറിയ ചെറിയ മുടിയോളുണ്ടാവും, അത് വന്നിട്ട് വൈബ്രേറ്റ് ചെയ്യും സൗണ്ട് കേൾക്കുമ്പോൾ. ആ വൈബ്രേഷൻ്റെ സിഗ്നൽ നമ്മളുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ നമുക്ക് ഗ്രാഫായിട്ട് കിട്ടും. അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. ആ ഫസ്റ്റ് ടൈം ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് വെച്ചാൽ അവർ 2 weeks കഴിഞ്ഞിട്ട് ഒന്നും കൂടി സ്ക്രീൻ ചെയ്ത് നോക്കും. അത് കഴിഞ്ഞിട്ടും പ്രോബ്ലം ആണെന്നുവെച്ചാൽ വേറെ കുറേ ടെസ്റ്റ് ഉണ്ട്. മോസ്റ്റ്ലി ഇതിൽ തന്നെ എല്ലാവരും സക്സസ്ഫുൾ ആവും. അപ്പോൾ OAE ടെസ്റ്റ്, ഓട്ടോ അക്കൂസ്റ്റിക് എമിഷൻ ടെസ്റ്റ്, ഒരു ഹിയറിംഗ് ടെസ്റ്റാണ് ന്യൂ ബോണിൽ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി, ഇൻഫോർമേറ്റീവ് ആയി തോന്നുകയാണെന്ന് വെച്ചാൽ പ്ലീസ് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് വെച്ചാൽ അത് കമൻറ്റ് ബോക്സിൽ ഉണ്ടാകണം. താങ്ക് യു.